വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ട്രംപിന്റെ പ്രാർത്ഥന. വിമർശനവുമായി വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയ ട്രംപും വിശുദ്ധ ജോൺ പോൾ മാർപാപ്പയുടെ നാമധേയത്തിലുള്ള വാഷിംഗ്ടൺ ഡി സിയിലെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. മുട്ടിന്മേൽ നിന്ന് ഇരുവരും പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനായുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവച്ചു. അമേരിക്കയുടെ വിദേശ നയത്തിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് പ്രഥമ സ്ഥാനം നൽകുമെന്ന ഉത്തരവിൽ സൂചിപ്പിച്ച അദ്ദേഹം, മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി മറ്റുള്ള രാജ്യങ്ങളിലെ സംഘടനകളുമായും സഹകരിക്കാമെന്ന നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്ന് അമേരിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച ട്രംപിന്റെ നടപടി വിവാദത്തിലായി. പ്രസിഡന്റിന്റെ സന്ദർശനത്തിൽ വിമർശനവുമായി വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പായ ബിൽട്ടൺ ഗ്രിഗറി പ്രസ്താവന തന്നെ പുറത്തിറക്കിയിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മനുഷ്യാവകാശത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നുവെന്നും ട്രംപിന്റെ തീർത്ഥാടന കേന്ദ്ര സന്ദർശനം നിന്ദ്യമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനിടെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉത്തരവിൽ ഒപ്പിടുന്നതിനു വേണ്ടി വളരെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് ട്രംപ് വിശുദ്ധ ജോൺ പോൾ മാർപാപ്പയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചതെന്ന് തീർത്ഥാടന കേന്ദ്രത്തിന്റെ വക്താവ് വ്യക്തമാക്കി. ട്രംപ് തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കാൻ തെരഞ്ഞെടുത്ത സമയം നല്ലതല്ലായിരുന്നെന്നും എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും പശ്ചിമേഷ്യയിലെ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഫിലോസ് പ്രോജക്ടിന്റെ അധ്യക്ഷൻ റിച്ചാർഡ് നോബിൾസൺ പ്രതികരിച്ചു. തീർത്ഥാടന കേന്ദ്രത്തിൽ വച്ചല്ല, മറിച്ച് അതിനുശേഷമാണ് പ്രസിഡന്റ് ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ചല്ല, കൂടുതൽ ദൈവവിശ്വാസം വേണ്ട സമയമാണിതെന്നും ദൈവവിശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ വർഗത്തെയും പ്രദേശത്തെയും ദൈവമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ മൂല്യച്യുതി സംഭവിച്ചതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നതെന്നും നോബിൾസൺ കൂട്ടിച്ചേർത്തു. വിവാദങ്ങൾക്കിടെ ട്രംപ് ഒപ്പുവച്ച മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനായുള്ള ഉത്തരവ് വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. വിവിധ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി $50 മില്യൺ സഹായം അദ്ദേഹം പ്രഖ്യാപിച്ചു. മതപീഡനം അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകരാജ്യങ്ങളോട് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. പ്രസ്തുത പ്രസംഗത്തിൽ തുടർ നടപടിയെന്നോണമാണ് ഇപ്പോൾ മതസ്വാതന്ത്ര്യ ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്.